നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ അറസ്റ്റിലായിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വളരെ അപൂർവമായി ഉണ്ടായിട്ടുണ്ടാകും. കാരണം മുസ്ലിം ലീഗിന്റെ രണ്ട് ജനപ്രതിനിധികളും ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് തട്ടിപ്പ് കേസിലും അഴിമതി കേസിലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യം അറസ്റ്റിലായിരിക്കുന്നത് മഞ്ചേശ്വരം MLA ആയ MC കമറുദ്ദീനും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുൻ മന്ത്രിയും കളമശ്ശേരി MLA VK ഇബ്രാഹിം കുഞ്ഞുമാണ്. പണ്ട് ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആരോപണ വിധേയനായപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് കടന്നു പോകുന്നത്. അന്ന് ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടുവെങ്കിലും ഇതുവരെയും ആ കളങ്കം മാറിയിട്ടില്ല എന്നതും സത്യമാണ്. ഇപ്പോൾ ഈ രണ്ട് ജനപ്രതിനിധികളും വലിയ തലവേദനയാണ് മുസ്ലിം ലീഗിന് വരുത്തി വെച്ചേക്കുന്നത്. MC കമറുദ്ദീനിൻ്റെത് ബിസിനസ് പൊളിഞ്ഞു എന്ന വാദം നിരത്താമെങ്കിലും ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിൽ അത്തരമൊരു ഒഴിവുകഴിവിന് പോലും സാധ്യതയില്ല. കാരണം പാലാരിവട്ടം പാലം നിർമ്മാണത്തിലെ അഴിമതി പൊതുജനത്തിന് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതേസമയം അഴീക്കോട് MLA KM ഷാജിയും അഴിമതി കേസിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഷാജിയുടെ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുകയാണ്. ഇതോടെ മൂന്നാമത്തെ ജനപ്രതിനിധിക്ക് എതിരെയുമുള്ള കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഐസ്ക്രീം പാർലർ പെൺവാണിപ്പ കേസിൽ കുഞ്ഞാലിക്കുട്ടി ആരോപണ വിധേയനായപ്പോഴാണ് ലീഗ് ഇത്തരത്തിലൊരു പ്രതിരോധത്തിൽ ആയിരുന്നത്. അന്ന് സംസ്ഥാന ഭരണത്തിലും പങ്കാളിയായിരുന്നു മുസ്ലിം ലീഗ്. ആ കേസിൽ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് രാജിവെക്കേണ്ടിയും വന്നിട്ടുണ്ട്. തുടർന്ന് നിയമസഭയിലെ പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുത്തതും ആദ്യമായി മന്ത്രിപദത്തിൽ എത്തിയതും ഇബ്രാഹിം കുഞ്ഞായിരുന്നു. പിന്നീട് തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയുമായി. അതുപോലെ തന്നെ ഐസ്ക്രീം പാർലർ വിവാദത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി തോൽവിയുടെ രുചി അറിയുകയും ലീഗ് വലിയ തിരിച്ചടി തന്നെ നേരിടുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മൂന്ന് നേതാക്കൾക്ക് നേരെയാണ് അഴിമതിയുടെയും തട്ടിപ്പിന്റെയും ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ രണ്ടുപേർ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു. അനവസരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് ഇബ്രാഹിം കുഞ്ഞിന്റേതെന്നാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിൽ മുസ്ലിം ലീഗിന്റെ വാദം. LDF കൺവീനർ നേരത്തെ പറഞ്ഞതനുസരിച്ച് ലിസ്റ്റിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. മുൻപ് വിശദമായ അന്വേഷണം നടന്നപ്പോൾ അറസ്റ്റില്ലായിരുന്നു. അന്വേഷണം കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം അറസ്റ്റ് ചെയ്യുന്നു. സർക്കാർ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി നടത്തിയ നാടകമാണിതെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആരോപിച്ചിരിക്കുന്നത്. അഴിമതി നടത്തിയ കേസിലാണ് MC കമറുദ്ദീനെയും VK ഇബ്രാഹിം കുഞ്ഞിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും രണ്ടുപേരെയും കൈയൊഴിയാൻ മുസ്ലിം ലീഗ് നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല.